हेलो स्टूडेंट्स वेलकम टू लिजूस क्लासेस नम्मुडे पुतिय क्लास स्वागत एल्लार्क्कुम नम्मुडे कഴിഞ്ഞ क्लासिले चില ടോപ്പിക്കുമായി ബന്ധപ്പെട്ട അതായത് ചില സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ ബികോം ബിബിയുടെ 5th സെമ്മിന്റെ സബ്ജക്റ്റ് എക്സാമുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെന്റിന്റെ തിയറി പാർട്ടിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഏതൊക്കെ ചോദ്യങ്ങൾ വരാം अकौंटिंग फॉर मानेजमेंट तीयरी पार्टी प्रॉब्लम पार्ट नमक प्रॉब्लम नाम प्रॉब्लम मेन प्रॉब्लम पढ़ी ना फंड फ्लो स्टेटमेंट प्रॉब्लम फंड फ्लो स्टेटमेंट अदेपोले फंड फ्रम ऑपरेशन मात्रम का चौदह चोदी कैश फ्लो स्टेटमेंट प्रॉब्लम पढ़ी कैश फ्लो स्टेटमेंट वरक पढ़ी सी वि पी अनालिसिस पी वि रेश्यो कंपिद कॉन्ट्रिब्यूशन अगर सी वि पी अनालिसिस इक्वेशन कृत्य पढ़ी वे चौदह नमुन पटो പിന്നെ റേഷ്യോ അനാലിസിസിന്റെ റേഷ്യോ കണ്ടുപിടിച്ചുകൊണ്ട് ബാലൻസ് ഷീറ്റ് വരക്കാനുള്ള എസ്സേ ടൈപ്പ് ചോദ്യങ്ങൾ വരാനുണ്ട് അതേപോലെ തന്നെ റേഷ്യോന്റെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവാം റേഷ്യോന്റെ ഉദാഹരണത്തിന് സ്റ്റോക്ക് ടേൺഓവർ റേഷ്യോ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കണ്ടുപിടിക്കുക പിന്നെ കറന്റ് റേഷ്യോ ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ കറന്റ് റേഷ്യോ തന്ന ക്വിക്ക് റേഷ്യോ തന്നിട്ട് സ്റ്റോക്ക് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഇൻവെന്ററി കണ്ടുപിടിക്കുക വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ ഷോർട്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം റേഷ്യോ അനാലിസിസ് എന്ന് പ്രതീക്ഷിക്കാം ഇനി തിയറി ഭാഗത്തു നിന്ന് നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത തിയറി ചോദ്യങ്ങൾ ചിലപ്പോൾ മാനേജ്മെന്റ് അക്കൗണ്ടിംഗിലെ അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെന്റിൽ ചോദിച്ചു വരാറുണ്ട് അപ്പോൾ തിയറി ഭാഗത്തു നിന്ന് നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റും ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ബേസ് കാര്യങ്ങളാണ് പറയുന്നത് അതിൽ മാനേജ്മെന്റ് അക്കൗണ്ടിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് നേച്ചർ ഉണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഉണ്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് ഉണ്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇമ്പോർട്ടൻസ് ഒബ്ജക്റ്റീവ്സ് അതേപോലെ തന്നെ സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എല്ലാത്തിന്റെ പോയിന്റ് പഠിച്ചു വെക്കുക സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് പിന്നെ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് മാനേജ്മെന്റ് അക്കൗണ്ടിന്റെ ഫംഗ്ഷൻസ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് പഠിക്കുക സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് പഠിക്കുക ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് പഠിക്കുക ഓക്കെ എല്ലാം നമ്മൾ കണക്ട് ആയിട്ടുള്ള പോയിന്റ്സ് തന്നെയായിരിക്കും അപ്പോൾ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റൊന്നിലേക്ക് ഉപയോഗിക്കാനും പറ്റും ഓക്കെ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പോയിന്റ് ശ്രദ്ധിക്കുക പിന്നെയുള്ളതെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ശ്രദ്ധിച്ചോളണേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം അതേപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും അത് രണ്ടും ഭയങ്കരമായിട്ട് പഠിച്ചോളാം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം മുമ്പേ പല വർഷങ്ങളിൽ ചോദിച്ചു വന്നാണ് അപ്പോൾ അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുക ഓക്കെ രണ്ട് ഡിഫറൻസ് പിന്നെയുള്ളതെന്ന് പറയുന്നത് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് എസ് എ വരെ ചോദിക്കാനുള്ള ഒരു സാധ്യതയുള്ളതാണ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓക്കെ ഈ കാര്യങ്ങൾ കൂടെ പഠിച്ചുള്ള ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഭാഗത്തു നിന്ന് ഇതിൽ എന്തെങ്കിലും നോട്ട്സ് ആയിട്ട് ആരെയും കയ്യിൽ ഇല്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി നോട്ട്സോ കാര്യങ്ങളോ കയ്യിലില്ലെങ്കിൽ ഏതെങ്കിലും പോയിന്റ്സിന്റെ നോട്ട്സ് ഇല്ലെങ്കിൽ കമന്റ് ചെയ്യുക ഓക്കെ അപ്പം ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ടൂൾസും ടെക്നിക്സും മനസ്സിലാക്കി വെക്കുക ഒരുപാടുള്ളതാണ് ഒരുപാട് പോയിന്റ്സ് ഉണ്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ ടൂൾസ് ഫിനാൻഷ്യൽ അനാലിസിസ് പോലെ ഒരുപാട് ടൂളുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് പഠിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയും ആ ഫിനാൻഷ്യൽ അനാലിസിസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട തിയറി പാർട്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ഫിനാൻഷ്യൽ അനാലിസിന്റെ പ്രാധാന്യം എന്താണ് ഇമ്പോർട്ടൻസ് നോക്കുക ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ശ്രദ്ധിക്കാം പിന്നെയുള്ളത് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിന്റെ ടൂൾസും ടെക്നിക്സും പറഞ്ഞ പോലെ തന്നെ ഫിനാൻഷ്യൽ അനാലിസിന്റെ ടൂൾസും ടെക്നിക്സും ഉണ്ട് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓർ മെത്തേഡ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ഫിനാൻഷ്യൽ അനാലിസിസിൽ ഉപയോഗിക്കുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സ് അത് മൊത്തമാണ് നമ്മൾ ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് പഠിക്കുന്ന സംഭവം ടൂൾസും ടെക്നിക്സും അപ്പോൾ ഏതൊക്കെയാണ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന സമയത്ത് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റും കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റും വരും പിന്നെ കോമൺ സൈറ്റ് സ്റ്റേറ്റ്മെന്റ് ട്രെൻഡ് അനാലിസിസ് റേഷ്യോ അനാലിസിസ് പിന്നെ ഫണ്ട് ഫ്ലോ അനാലിസിസ് ക്യാഷ് ഫ്ലോ അനാലിസിസ് ഇതൊക്കെയാണ് എന്ത് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓർ മെത്തേഡ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ഓക്കെ അപ്പോൾ ടൂൾസ് ആൻഡ് ടെക്നിക്സ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഉണ്ട് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫിനാൻഷ്യൽ അനാലിസിന്റെ ഉണ്ട് ഓക്കെ രണ്ടും മനസ്സിലാക്കിയിട്ട് പഠിച്ചോളാം ഓക്കെ പിന്നെ റേഷ്യോ അനാലിസിസ് റേഷ്യോ അനാലിസിസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഒരു മൂന്ന് നാല് വർഷത്തെ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ റേഷ്യോ അനാലിസിസ് എന്ന് മിക്കവാറും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ലിമിറ്റേഷൻസ് ഓഫ് റേഷ്യോ അനാലിസിസ് ആണ് റേഷ്യോ അനാലിസിന്റെ ലിമിറ്റേഷൻസ് കണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ ആ റേഷ്യോ അനാലിസിന്റെ കേസ് പഠിക്കാനുള്ളത് അതിന്റെ അഡ്വാൻറ്റേജസ് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ യൂസസ് അല്ലെങ്കിൽ യൂട്ടിലിറ്റീസ് ഓഫ് റേഷ്യോ അനാലിസിസ്
റേഷ്യോ അനാലിസിസിന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ യൂസസ് അല്ലെങ്കിൽ യൂട്ടിലിറ്റീസ് അതിൻ്റെ ഉപയോഗം എന്താണെന്ന് എന്താണ് അതിൻ്റെ പ്രാധാന്യ ഉപയോഗം എന്ന് പഠിച്ചു നോക്കുക റേഷ്യോ അനാലിസിസിൻ്റെ. അതേപോലെ തന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ് നല്ല രീതിയിൽ പഠിക്കുക, കാരണം നമ്മൾ മുമ്പേ ഒക്കെ ഒരുപാട് ചോദ്യങ്ങളായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളാം, റേഷ്യോ അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസ്. പിന്നെ ചെറിയ ചെറിയ റേഷ്യോസ് ഇക്വേഷൻസും പറയേണ്ട കാര്യമില്ലല്ലോ. കറണ്ട് റേഷ്യോ ക്യുക്ക് റേഷ്യോ തമ്മിലുള്ള വ്യത്യാസം എന്താ, കറണ്ട് റേഷ്യോ എന്താ ക്യുക്ക് റേഷ്യോ, ഓരോന്നിൻ്റെ ഇക്വേഷൻ പഠിച്ചാൽ തന്നെ നമുക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഓരോ റേഷ്യോ ചിലപ്പോൾ 2 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാം. അപ്പോൾ ഓരോ റേഷ്യോ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്ത ഫണ്ട് ഫ്ലോ അനാലിസിസ്. ഫണ്ട് ഫ്ലോ അനാലിസിസിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഇമ്പോർട്ടൻസ്, യൂസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് ഫണ്ട് ഫ്ലോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ അനാലിസിസിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ബെനിഫിറ്റ്സും മനസ്സിലാക്കുക. പിന്നെ ഈ ഫണ്ട് ഫ്ലോ അനാലിസിസും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള വ്യത്യാസം, ആ രണ്ട് കാര്യങ്ങളും നോക്കി നോക്കുക. ഫണ്ട് ഫ്ലോ അനാലിസിസുമായി ബന്ധപ്പെട്ടുള്ളത് ബാക്കിയൊക്കെ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ടാണ്. നെക്സ്റ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും അതേപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് മനസ്സിലാക്കുക. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് അല്ലെങ്കിൽ CVP അനാലിസിസ്, മാർജിനൽ കോസ്റ്റിംഗ് അല്ലെങ്കിൽ CVP അനാലിസിസ് എന്ന് പറയുന്നത്. മാർജിനൽ കോസ്റ്റിംഗ്, CVP അനാലിസിസ്. CVP അനാലിസിസ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. അപ്പോൾ എന്താ മാർജിനൽ കോസ്റ്റിംഗ്, അഡ്വാൻറ്റേജസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് മനസ്സിലാക്കുക. മാർജിനൽ കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് വരുന്ന അഡ്വാൻറ്റേജസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്, എന്താ മാർജിനൽ കോസ്റ്റിംഗ്, അഡ്വാൻറ്റേജസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. പിന്നെ CVP അനാലിസിസിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ യൂസസ് ഓഫ് CVP അനാലിസിസ്, അഡ്വാൻറ്റേജസ് ആൻഡ് യൂസസ് ഓഫ് CVP അനാലിസിസ് തന്നെ നമുക്ക് ഏത് ചോദ്യത്തിന് ഉത്തരം എഴുതാം. ബ്രേക്ക് ഇവൻ അനാലിസിസിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ യൂസസ് ചോദിച്ചാലും, CVP അനാലിസിസിൻ്റെ അഡ്വാൻറ്റേജസ് യൂസസ് ചോദിച്ചാലും ഒരേ പോയിന്റ് പഠിച്ചാൽ മതി. ഓക്കെ, അഡ്വാൻറ്റേജസ് യൂസസ് ഓഫ് CVP അനാലിസിസ് അല്ലെങ്കിൽ ബ്രേക്ക് ഇവൻ അനാലിസിസ്, BEP അനാലിസിസ്. അതേപോലെ തന്നെ ലിമിറ്റേഷൻസ് ഓഫ് CVP അനാലിസിസ്, അത് തന്നെ നമുക്ക് ബ്രേക്ക് ഇവൻ അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസ് ചോദിച്ചാൽ എഴുതാം. ഓക്കെ, അപ്പം ലാസ്റ്റ് ഭാഗത്തുനിന്ന് മാർജിനൽ കോസ്റ്റിംഗ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് പഠിക്കുക. പിന്നെ CVP അനാലിസിസ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്. ബ്രേക്ക് ഇവൻ അനാലിസിസും അതുതന്നെയാണ്. പിന്നെ ലിമിറ്റേഷൻസ് ഓഫ് CVP അനാലിസിസ്. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ, എന്താ PV റേഷ്യോ, അതേപോലെ തന്നെ കോൺട്രിബ്യൂഷൻ, ആംഗിൾ ഓഫ് ഇൻസൈഡൻസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്ത് വെക്കുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 2 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ ആ ഭാഗം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം BCOMൻ്റെ കാര്യങ്ങൾ, BCOMൻ്റെ BBA ഏകദേശം സെയിം ആണ്, പക്ഷേ ഒരു മാറ്റമുണ്ട്. BBAൻ്റെ അവസാന റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞൊരു ഭാഗം കൂടെ വരുന്നുണ്ട് BBAക്ക്. അപ്പോൾ അതിൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ബേസും എന്താണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടും അതിൻ്റെ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതുമാത്രം അഡീഷണൽ ആയിട്ട് BBAക്ക് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. ആദ്യത്തെ ഭാഗമാണ്, ഫസ്റ്റ് ചാപ്റ്ററാണ് മെയിൻ, നമ്മൾ എന്തുപോലെ തിയറി ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഓരോ പോയിന്റും ശ്രദ്ധിച്ചിട്ട് പഠിക്കാം. പ്രോബ്ലം പഠിക്കുന്ന സമയത്ത് ഓരോ ഭാഗം കൃത്യമായിട്ട് ചെയ്ത് പഠിക്കാം. ചെറിയ ചെറിയ റേഷ്യോ അനാലിസിസിൻ്റെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ വിട്ട് കളഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ചെറിയ ചെറിയ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ.